സ്വാഗതം നന്ദി സർ. സാർ നമുക്ക് കത്തുണ്ട്, കത്തിലേക്ക് കിടക്കാം അല്ലേ. കൊല്ലത്ത് നിന്നാണ് കത്ത് വന്നിരിക്കുന്നത്. ഡിയർ സാർ, ഞാൻ ഇവിടെ കൊല്ലത്ത് ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് ഒരു പ്ലാനും ഞാൻ വരച്ചു. 2500 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്. സാറിനെ കാണിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വരുത്തേണ്ടത് എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തന്ന് സഹായിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ആക്ച്വലി ഇത് വടക്ക് ദർശനമായിട്ടുള്ള വീടാണ്. അപ്പം ഇതിൻ്റെ ആദ്യം നമ്മളിതിൻ്റെ പ്ലോട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണർ ഒരു മിസ്സിങ് കോർണറാണ്. അതായത് ഒരു എൽ ഷേപ്പ് പ്ലോട്ടാണ് ഓൾറെഡി ഇത്. അപ്പോൾ എൽ ഷേപ്പ് പ്ലോട്ട് നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പോൾ ഇതിൻ്റെ ദർശനം എന്ന് പറയുന്നത് നോർത്തിലോട്ടുമാണ്. അപ്പോൾ നോർത്തിലോട്ടിൽ ദർശനം വരുമ്പോൾ ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറാണ് മിസ്സിങ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പം സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഈ വസ്തുവിനെ സംബന്ധിച്ചിട്ട് അത് കുട്ടികളുടെ പോർഷനായിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് താമസിക്കും പിള്ളേരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏതെങ്കിലും രീതിയിൽ അച്ഛനമ്മമാരെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നിലൊരു പഠിക്കുന്നുണ്ടെന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവർ പഠിത്തം ഒക്കെ കഴിഞ്ഞ് അവർ ജോലി കിട്ടുന്നുണ്ടെന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവർ കല്യാണം നടക്കുന്നുണ്ടെന്നുള്ളതായിരിക്കാം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ നമ്മൾ വീട് വെക്കാൻ പോയാൽ അപ്പോൾ ഇവരിപ്പോൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ എൽ ഷേപ്പായിട്ട് കിടക്കുന്ന ആ സൗത്ത് ഈസ്റ്റ് കോർണറിൻ്റെ അവിടെ നിന്ന് ഭൂമിക്കടി കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ഇപ്പം നിൽക്കുന്ന പ്ലോട്ടിനെ ഒരു ചതുരമോ സമേതരമോ ആക്കി തിരിക്കുക. അപ്പോൾ എൽ ഷേപ്പിനെ പുറത്താക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വലിയ മതിലൊന്നും മേപ്പോട്ട് കെട്ടണമെന്നില്ല, ഭൂമിക്കടിയിലുള്ള ബേസിക് ഫൗണ്ടേഷൻ മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് അതിനകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മുടെ പ്ലാൻ കൃത്യമാക്കിയെടുക്കാൻ. അല്ലാതെ നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ വീടും വരുമ്പോൾ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് നമുക്ക് കറക്ഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ ഇവർക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആദ്യം ആ ഒരു കാര്യം ഓർക്കണം. രണ്ടാമതൊരു പ്രശ്നം വെച്ചാൽ ലാൻഡുമായിട്ട് ചെറിയ ചെറിയ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ലാൻഡ് ഇത് വീട് പണിയുന്നതിന് മുമ്പ് ലാൻഡുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ ദോഷങ്ങളും മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്തിട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു വസ്തുവിന് നമ്മളാ കെട്ടിത്തിരിച്ച ശേഷം വീടിന് ആ വസ്തുവിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കിണർ കുഴിക്കാൻ പറ്റും. കാരണം അതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ കുഴിക്കുന്ന സമയത്ത് വസ്തു അറിയാവുന്ന ആരെങ്കിലും വിളിച്ചുകൊണ്ട് സ്ഥാനനിർണ്ണയം നടത്തി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഈസ്റ്റും വെസ്റ്റും എത്ര ഡിഗ്രി ചരിവാണെന്നൊന്നും നമുക്ക് ഈ പ്ലാൻ കാണുമ്പോൾ അറിയാൻ പറ്റില്ല. അത് തന്നെയല്ല, നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണർ കുഴിക്കാൻ പറയുമ്പോൾ അതിൻ്റെ ഈശാന്യമായി ഒന്നും കട്ടാവാനും പാടില്ല. അപ്പോൾ ആരെങ്കിലും ഒരാളെ വിളിച്ച് സ്ഥാനനിർണ്ണയം നടത്തി കിണർ കുഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എനിക്ക് തന്നിരിക്കുന്ന പ്ലാൻ്റെ അത് ചുറ്റളവിൻ്റെ അകത്ത് കുഴപ്പമൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ സൈസ് ഇവർ കുറച്ചുകൂടി വലുതാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം ഇപ്പം നിൽക്കുന്ന ചുറ്റളവ് തെറ്റാണ്. അപ്പം ബെഡ്റൂമിൻ്റെ സൈസ് കൃത്യമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്റ്റെയർ കേസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ്. സ്റ്റെയർ കേസ് ക്ലോക്ക് വൈസിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും നമ്മൾ സ്റ്റെയർ കേസ് കൊടുക്കുമ്പം സ്റ്റെയർ കേസ് കൊടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഒരിക്കലും നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് സാധനം അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ ഇപ്പം ഇവർ വീട് പണിയുന്നതിന് മുമ്പായതുകൊണ്ട് ഈ ഒരു കറക്ഷൻ പെട്ടെന്ന് ഇവർക്ക് ചെയ്യാൻ പറ്റും. സ്റ്റെയർ കേസിൻ്റെ സ്ഥാനമൊക്കെ കറക്റ്റാണ്, ക്ലോക്ക് വൈസിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു പൂജാ റൂമുണ്ട്. ഈ പൂജാ റൂം നോർത്ത് ഈസ്റ്റിൽ വരുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം നോർത്ത് ഈസ്റ്റിൽ പൂജാമുറി കുറച്ചുകൂടി ഐശ്വര്യമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റിൽ പൂജാമുറി കുറച്ചുകൂടി ബെറ്ററാണ്. അതുപോലെ തന്നെ കിച്ചൺ ഓൾറെഡി ഇവർ കൊടുത്തിരിക്കുന്ന സൗത്ത് ഈസ്റ്റിലാണ്. സൗത്ത് ഈസ്റ്റ് കിച്ചൺ നമുക്ക് ദോഷമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ വെസ്റ്റ് ഭാഗത്തായിട്ട് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സെൻട്രലായിട്ട് ഒരു ടോയ്ലറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട്. കാരണം പടിഞ്ഞാറ് ഭാഗത്ത് സെൻട്രലായിട്ട് ടോയ്ലറ്റ് വരുമ്പോൾ ബ്രഹ്മസൂത്രം ഇതിൽ തട്ടും. ബ്രഹ്മസൂത്രം ടോയ്ലറ്റിൽ തട്ടിക്കഴിയുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആസ്മയുടെയോ അല്ലെങ്കിൽ ശ്വാസമുട്ടലിലേക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ ഇവർക്ക് ഇതിന് പരിഹാരമായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോയ്ലറ്റിൻ്റെ ഈ സൂത്രം തട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇവർക്ക് സ്ഥാപിക്കാൻ പറ്റും. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എവിടെ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു അതിര് തിരിക്കുന്നുണ്ടല്ലോ, എൽ ഷേപ്പിനെ ഇവർ കട്ട് ചെയ്ത് നമ്മൾ തിരിക്കുന്നുണ്ട്. ആ കട്ട് ചെയ്യുന്നതിന് പുറത്താക്കുകയാണെങ്കിൽ ഇവരുടെ ഈ കോമ്പൗണ്ടിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ വിഷയം വരുന്നില്ല. അപ്പം അതനുസരിച്ച് ചെയ്യുക. മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ജാതം അനുസരിച്ച് ഇപ്പോൾ ഇദ്ദേഹത്തിന് വളരെ നല്ല സമയമാണ്. കാരണം ജനുവരി 17 വരെ അത്യാവശ്യം നല്ല സമയമാണ്. ഈ സമയത്ത് നല്ലൊരു സമയം കുറിപ്പിച്ചിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് വീട് പണി നടന്നു പോകും. ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ഇഷ്യൂസുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ വീട് പണി ചെയ്യുന്നതിന് മുമ്പ് ലാൻഡിൻ്റെ എല്ലാ ദോഷങ്ങളൊക്കെ ഒന്ന് ശുദ്ധമാക്കി എടുത്ത ശേഷം പണി സ്റ്റാർട്ട് ചെയ്യാം. ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി ടി വി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.